നാട്ടിൽ നിന്ന് നേരെ ഇപ്പൊ ഞാനുള്ളത് ജോർജിയയിലാണ് കേട്ടോ. കുറേയധികം കുട്ടി ഡോക്ടേഴ്സിനെ നേരിട്ട് കാണാൻ വേണ്ടി വന്നത്. MBBSന് വളരെയധികം സ്കോപ്പാണ് ജോർജിയയിലുള്ളത്. ഇവിടുത്തെ മലയാളി കുട്ടി ഡോക്ടേഴ്സ് ഈ എംബ്രിഡ്ജിന്റെ മീറ്റ് ആൻഡ് ഗ്രീറ്റിന് എന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. Actually, I was very surprised and വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. Excuse me, may I? ബോയ്സ് ഹോസ്റ്റലിൽ ഞാൻ ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുകയാണ്. അപ്പൊ മലയാളി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയോ, ദുബായ് പെട്ടി അൺബോക്സിംഗ്, അങ്ങനെ പല അൺബോക്സിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് പക്ഷേ അതല്ല ഗൈസ്. സോ ഈ പെട്ടി നിറച്ച ആ സംഗതീസ് ആണ് ഇതെല്ലാം കൊണ്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന MBBS സ്റ്റുഡൻസിനെ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും കാണാൻ പോവാം. നാടോടുമ്പോ നമ്മൾ നടുവേ ഓടണമെന്നല്ലേ പറയാ, നടുവേ അങ്ങനെ ഓടി ഓടി ഓടിയിട്ടല്ല ഫ്ലൈറ്റിലാ വന്നത്, നാട്ടിൽ നിന്ന് നേരെ ഇപ്പൊ ഞാനുള്ളത് ജോർജിയയിലാണ് കേട്ടോ. സോ വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അതായത് എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ട്രിപ്പിംഗ് ആയിട്ട് ജോർജിയയിൽ വന്നതെന്ന്. ആക്ച്വലി ട്രിപ്പിംഗ് ആണ് പ്ലസ് കുറേയധികം കുട്ടി ഡോക്ടേഴ്സിനെ നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ ഒരു ഗംഭീര ഇവൻ്റ് ഉണ്ടായിരുന്നു, ലൈക്ക് എംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ, അവരൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ്. ഇപ്പോൾ ശരിക്കും ലൈക്ക് MBBSന് വളരെയധികം സ്കോപ്പാണ് ജോർജിയയിലുള്ളത്. സോ ഇവിടുത്തെ മലയാളി കുട്ടി ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആവാൻ പോകുന്ന സ്റ്റുഡൻസ് പറഞ്ഞു എന്ന് ഈ എംബ്രിഡ്ജിൻ്റെ മീറ്റ് ആൻഡ് ഗ്രീറ്റിന് എന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. ആക്ച്വലി ഐ വാസ് വെരി സർപ്രൈസ്ഡ് ആൻഡ് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ശരിക്കും നാട്ടിലേക്കാൾ വേറെ ലെവലിലാണ്. ഇന്നലെ അവർ നമ്മളെ ഒരു വാം വെൽക്കമിംഗ് ഒക്കെ തന്നു, ഒരു ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നല്ലോ. ഇന്ന് നമ്മൾ എംബ്രിഡ്ജിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവരെല്ലാവരെയും, അതായത് ഇവിടുത്തെ കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റീസും ഹോസ്റ്റൽ ഫെസിലിറ്റീസും എല്ലാം നേരിട്ട് കാണാൻ പോവുക. അപ്പോൾ വെറും കൈയോടുകൂടി പോകാൻ പാടില്ലല്ലോ. കാരണം ഇന്നലെ അവർ അത്രയും കിട്ടലനായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു നമുക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് മീറ്റ് ആൻഡ് ഗ്രീറ്റിന്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറും കൈയോടുകൂടി പോവാണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്നാണല്ലോ. അതുകൊണ്ട് ഇപ്പോഴാണ് ഇവരെല്ലാവരും പറഞ്ഞപ്പോൾ കാർട്ടണിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയോ, ദുബായ് പെട്ടി അൺബോക്സിംഗ്, അങ്ങനെ പല അൺബോക്സിംഗും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് പക്ഷേ അതല്ല ഗൈസ്, നാട്ടിൽ നിന്ന് സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ദൂരയിപ്പോവും അല്ല. അതായത് നമ്മൾ കുറച്ച് ഉണ്ണിയപ്പവും അച്ചപ്പവും കുഴലപ്പവും കുറച്ച് ചിപ്സും ഇതൊക്കെ ആയിട്ട്, കാരണം മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രീവിങ്സ് ആയിരിക്കും. ഇവിടെ ഇന്ത്യൻ സ്റ്റോറൊക്കെ ഉണ്ട്, എന്നാൽ പോലും നാട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അവരിങ്ങോട്ട് നമുക്ക് സ്വീറ്റ്നസ് വരുമ്പോൾ തിരിച്ചങ്ങോട്ട് നമുക്ക് നാട്ടിലെ കുറേയധികം നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കുറേയധികം സാധനങ്ങൾ കൊടുക്കുക കേട്ടോ. സോ ഈ പെട്ടി നിറച്ച ആ സംഗതീസാണ് ഇതെല്ലാം കൊണ്ട് എംബ്രിഡ്ജ് ത്രൂ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന MBBS സ്റ്റുഡൻസിനെ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും കാണാൻ പോവാം. ഇന്നലെ പ്രോഗ്രാം നടന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു കേട്ടോ. സോ ആ ഒരു പ്രോഗ്രാംസിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ കുറച്ചതിൽ ഇൻസേർട്ട് ചെയ്യാമേ. ഇന്ന് നമ്മൾ എല്ലാവരും നേരിട്ട് കാണാൻ പോവാം.
ബൈ ദ വേ, എന്റെ റൂമിന്റെ വ്യൂ ഞാൻ കാണിച്ചു തന്നില്ല. ഓ മൈ ഗോഡ്, വാട്ട് എ വ്യൂ! നോ, ഉറങ്ങാൻ പോലും തോന്നുന്നില്ല. നോക്കൂ, എന്തൊരു വ്യൂ ആ! നോക്കൂ, ലേക്ക് വ്യൂ ആണ് കേട്ടോ. ഇന്നലെ നമ്മൾ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഫുൾ കാറ്റും തണുപ്പും ലൈക്ക് സ്നോഫോൾ ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. ഇന്നിപ്പോൾ അധികം സ്നോ ഇല്ല, ഇന്നലെ ഒക്കെ നല്ല സ്നോ ആയിരുന്നു. ഹായ്, വെൽക്കം ടു ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നീങ്ങാം അല്ലേ? അപ്പൊ ഇതാണ് മെയിൻ ക്യാമ്പസ് വരുന്നത്. നമുക്കിവിടെ കംപ്ലീറ്റ് ക്ലാസ്സും കാര്യങ്ങളും കറന്റ് നടക്കുന്നത്. ക്ലിനിക്സ് നടക്കുന്നത് ഹോൾഡ് ബ്ലോക്കിലാണ്. നമ്മള് ഒരു ഫോറിൻ കൺട്രിയിൽ പോകുമ്പോ അവിടെ മലയാളീസിനെ കാണുമ്പോ ആ ഒരു വൈബ് വേറെയാണല്ലേ. ശരിക്കും ജോർജിയയിലെ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എസ് സി യു എന്നാണ് പറയുക. അവിടുത്തെ നമ്മുടെ മലയാളി ഡോക്ടർ കുട്ടികളാണ് ഇവർ, അല്ലെങ്കിൽ ഭാവിയിലെ വലിയ ഡോക്ടേഴ്സ് ആണ് കേട്ടോ. സോ സോ മച്ച് പ്രൗഡ്. അപ്പം മലയാളീസ്കി ഒരു കഴിച്ചെല്ലാവരും. ഭയങ്കര അഭിമാനം തോന്നുക, ലൈക്ക് ഇവരിവിടെ വരുന്നു, നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവരെ കാണാൻ പറ്റുന്നു. സോ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഫസ്റ്റ് ഓഫ് ഓൾ, എന്റെ പേര് നിഹാരിക. നിഹാരിക കമ്മിങ് ഫ്രം തൃശൂർ. അടിപൊളി. ആഹാ, തുള്ളലോ. യെസ്, ഓക്കെ. യെസ്, സോ ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? വി ഷുഡ് ബി ദ ബെസ്റ്റ് ഓഫ് ദ ഏജൻസി. സോ ഐ സ്ക്രോൾ ഇറ്റ് ഓൺ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, എവറി സോഷ്യൽ മീഡിയ. യു സെർച്ച്ഡ് എ ലോട്ട് അല്ലേ? ഐ സെർച്ച്ഡ് എ ലോട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് എയിംബ്രിഡ്ജ്. ഫീ സ്ട്രക്ചർ ആയാലും അഫോർഡബിൾ ആണ്. ജോർജിയ, യു ക്യാൻ ബി ദ വെരി സേഫസ്റ്റ് കൺട്രി, യു ക്യാൻ ഈസിലി ബി അഫോർഡബിൾ. ഫീസും എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞു. സോ അവരൊരു ട്രസ്റ്റ് വേർഡ്സ് ആണ് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റിയത്. ഇൻസ്പിറേഷൻ. യാ. അപ്പോ ഐ വാസ് ഓക്കേ. നാട്ടിലായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നാട്ടിലെ പോലെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ ഉണ്ടോ. ലൈക്ക് നാട്ടിൽ എം ബി ബി എസ് സ്റ്റുഡൻസ് ഒരുപാട് പഠിക്കാനുണ്ടാവുമല്ലോ, അത് അതേപോലെ അതേ ലെവലിൽ ഇവിടെയും പഠിത്തം കിട്ടുമോ എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ അല്ല, ആക്ച്വലി ഇവിടെ വളരെ ഷെഡ്യൂൾഡ് സ്ട്രക്ചർ. സോ ഇവരുടെ ക്ലാസിന്റെ ടൈം ആയിട്ടുണ്ട്. സോ ലെറ്റ് ദം ഗോ. ഓൾ ദ ബെസ്റ്റ് വിഷസ്, ഹാവ് എ നൈസ് ഡേ. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ. ശരിക്കും ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യാൻ തന്നെ കാരണം, അതായത് എയിംബ്രിഡ്ജ് ശരിക്കും പറഞ്ഞാൽ എന്നോട് ഗസ്റ്റ് ആയിട്ട് വരാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് കണ്ടന്റ് ആക്കുന്നത്. കാരണം ലൈഫിൽ ഒരുപാട് ഡ്രീംസ് ആയിട്ട് അത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്ക് ഞാൻ ത്രൂ ചെറുതായിട്ട് ഒരു ലൈക്ക് വേ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ വിൽ ബി വെരി ഹാപ്പി. അതുകൊണ്ട് മാത്രം കേട്ടോ ഇത് ഞാൻ പറയാൻ കാരണം. അതായത് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ടൊരു എം ബി ബി എസ് ഡോക്ടർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, ശരിയല്ലേ? ഇതേ ആഗ്രഹമായിട്ട് 25 ലക്ഷം പേരാണ് ഇത്തവണ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ അതിലാകെ ഒരു 1 ലാക്ക് സീറ്റ് അവൈലബിലിറ്റി മാത്രമാണുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഇൻ കേസ് ഇപ്പോൾ നീറ്റ് എക്സാമിലൂടെ നിങ്ങൾ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങൾ എന്താ ചെയ്യുക? ആലോചിച്ചിട്ടുണ്ടോ? ലൈക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡ് സ്വപ്നം കാണുന്നവർക്ക് ഞാൻ ഈ പറയുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ആൻഡ് മെജോറിറ്റി ആളുകൾ പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻസ് എല്ലാവരും അവരുടെ ആ ഒരു ഡ്രീമിനെ അവിടെ ഇട്ടിട്ട് അവരത് സ്വിച്ച് ചെയ്യാറാണ് പതിവ്. ലൈക്ക് പാരാമെഡിക്കൽ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണ് പതിവ്. പക്ഷേ അത്ര നാളും മനസ്സിൽ എം ബി ബി എസ് ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടുവന്നിട്ട് സ്വിച്ച് ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ കാണിച്ചു തരാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ലൈക്ക് ഞാനിപ്പോൾ ഉള്ളത് ജോർജിയയിലാണെന്ന് നേരത്തെ പറഞ്ഞു. എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ ത്രൂ ഇവിടേക്ക് എത്തിയിട്ടുള്ള എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി സ്റ്റുഡൻസിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുമാത്രമല്ല, ശരിക്കും എയിംബ്രിഡ്ജ് ത്രൂ ഇവിടെ വന്ന് 6 ഇയേഴ്സ് എം ബി ബി എസ് കോഴ്സ് ചെയ്ത് ഇപ്പോൾ ഡോക്ടേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരെയും എനിക്ക് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും. സോ നിങ്ങളൊരു ബെസ്റ്റ് കൺട്രി, അതും എം ബി ബി എസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സസ് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ത്രൂ ഔട്ട് കാണണം. ഒരു പക്ഷേ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയേക്കാം. ഓക്കെ, അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ടോ ലൈക്കിന് വേണ്ടിയിട്ടോ ഷെയറിന് വേണ്ടിയിട്ടോ നമ്മൾ ചെയ്യുന്നതല്ല. ബട്ട് ഐ നോ ടു എ സർട്ടൺ കാറ്റഗറി ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നുള്ളത്. നമുക്ക് ഒരുമിച്ച് പോയല്ലോ. അങ്ങനെ ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എസ് സി യു മൊത്തത്തിൽ നമ്മളിത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരുണ്ട് എന്നെ കൂടെ അക്കമ്പനി ചെയ്യാൻ ഫ്രം എയിംബ്രിഡ്ജ്. ശരിക്കും എന്താ പറയേണ്ട, ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല. അത്രയും ഒരു പ്രീമിയം ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടുത്തെ ഏറ്റവും ദ ടോപ്പ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് എന്ന് വേണം പറയാൻ. നോക്കൂ,
ദിസ് ഇസ് ദയർ എക്സാം ലൈക്ക് ഹാൾ അല്ലേ, എക്സാം സെന്റർ, എക്സാം സെന്റർ അങ്ങനെയാണ് ഇവിടെ പറയുക. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് എല്ലാവർക്കും. അവർക്കായിട്ട് ഓരോ സിസ്റ്റംസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവർക്കായിട്ട് ഇൻഡിവിജ്വൽ പാസ്വേഡ്സ് ഉണ്ട്. പാസ്വേഡ് കൊടുക്കുക, ദേ ക്യാൻ ലോഗിൻ, അങ്ങനെ അവർക്ക് എക്സാം എഴുതാം. ഓ മൈ ഗോഡ്. ഇപ്പം നമ്മൾ ലൈക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കോറിഡോർ എന്ന് പറയുന്നത് ലൈക്ക് ഇതെല്ലാം ക്ലാസ് റൂംസ് ആണ് കേട്ടോ. മൈ ഗോഡ്, ഒരു വാവ്, ഒരു ആംബിയൻസ്. എനിക്കൊരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയാണ് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്. പക്ക നമുക്കൊരു ലൈക്ക് ഇറ്റലി പക്ക യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്. ഇവിടുത്തെ ക്ലാസ് റൂംസ് ആയെങ്കിലും ഇവിടുത്തെ ലെക്ചറിങ് ആണെങ്കിലും ഒക്കെ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ ലെക്ചർ റൂംസ് ആണ്. അതായത് അനാറ്റമി, ഇതെല്ലാം ഫിസിയോളജി എല്ലാം നടക്കുന്ന ലെക്ചർ റൂംസ് ആണ് ബേസിക്കലി കാണുന്നത്. പാവം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുക, നമുക്കിപ്പോൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട. അപ്പം ഇങ്ങനെയാണ് ഇവരുടെ ഒരു തിയേറ്റർ ആംബിയൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ ലൈക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും ലൈക്ക് ക്ലാസ് റൂം ആണെങ്കിലും ആൻഡ് ക്ലാസ് ഇസ് ഗോയിങ് ഓൺ. അത് കാരണം മിണ്ടാതെ നമുക്ക് പോവാം. ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് ലൈക്ക് നിങ്ങൾ ജോർജിയയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കൺട്രീസിൽ ഇതുപോലെ കോഴ്സസ് അവെയിൽ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ലൈക്ക് ഓരോ കൺസൾട്ടൻസിയെ നിങ്ങൾ വിളിച്ച് ഇപ്പോൾ ലൈക്ക് ഇങ്ങനെ ക്വറീസ് അല്ലെങ്കിൽ കൺസേൺസ് ഒക്കെ ചോദിക്കില്ലേ, അതിനേക്കാൾ ബെറ്റർ ദ എംബ്രിഡ്ജിൻ്റെ ടീം എൻ്റെ കൂടെ ഉണ്ട്. എംബ്രിഡ്ജിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ, വൺസ് ഒരു സ്റ്റുഡൻറ്റ് ദാറ്റ് അവരുടെ ഭാഗത്തു നിന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഈ ടീമിന് മനസ്സിലായി കഴിഞ്ഞാൽ, ദിൽ ഗിവ് ദ ഡയറക്റ്റ് റെഫറൻസ്. അതായത് ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെയും പാരൻസിൻ്റെയും കംപ്ലീറ്റ് വിത്ത് ദയർ ഫോൺ നമ്പേഴ്സ് ആൻഡ് ലീഡ് ഇവർ കൊടുക്കും. നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മതി, ലെറ്റ് ദെം ഷെയർ ദയർ എക്സ്പീരിയൻസ്. സോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ഐഡിയ ഉണ്ടാവും റിഗാർഡിംഗ് ദയർ കോഴ്സ്, അതുപോലെ തന്നെ ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അറ്റ് ദ സെയിം ടൈം ദ സർവീസസ് പ്രൊവൈഡിങ് ബൈ നമ്മുടെ എംബ്രിഡ്ജ്. അത് ശരിക്കും ഇവരുടെ ഒരു കോൺഫിഡൻസ് ലെവലായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണം. സാധാരണ അങ്ങനെ നമ്മൾ പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെ ലീഡൊന്നും അങ്ങനെ കൊടുക്കില്ല. നമ്മൾ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് സ്റ്റുഡൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. കാരണം എന്താ വെച്ചാൽ, ഇവിടെ എത്തിയാൽ ഒരു ഡൗട്ട് പോലും അവർക്ക് ഉണ്ടാവരുത്. എന്തുകൊണ്ട് ജോർജിയ, എന്തുകൊണ്ട് എസ് യു എന്നുള്ളത് ഒരു സിംഗിൾ ഡൗട്ട് പോലും ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടാവരുത്. മാത്രമല്ല ഇപ്പോൾ ജി സി സിയിലുള്ള പാരൻസിനൊക്കെ വിസ ഫ്രീ ആണ് ഈ പറയുന്ന രാജ്യം. എപ്പോൾ വേണമെങ്കിലും വന്നു പോവാം, നാട്ടിൽ പോകുന്ന അത്ര ദൂരം പോലും ഇല്ല. അതെ അതെ, ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. ആകെ 6,000 rupees പലപ്പോഴും ടിക്കറ്റ്, അതിന് താഴെ പലപ്പോഴും അവൈലബിൾ ആണ്. നമ്മൾ പറയാറ് ജി സി സിയിലുള്ള പാരൻസിനോട് പറയാറ്, നിങ്ങൾ ഇങ്ങോട്ട് കയറിപ്പോര്, അതെ ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ പിക്കപ്പ് ചെയ്യാം, നിങ്ങൾ എന്നിട്ട് യൂണിവേഴ്സിറ്റി കാണും, രാജ്യം കാണും, എന്നിട്ട് മാത്രം സ്റ്റുഡൻസിന് നിങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്താൽ മതി പറയാറുണ്ട്. അത് മാത്രമല്ല ലൈക്ക് ഇവർ ത്രൂ വന്നിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ ഉണ്ട് കേട്ടോ. മറ്റുള്ള ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. വൺസ് ഇൻ, അതായത് 6 years അല്ലേ, 6 years ഓക്കെ, ത്രൂ ഔട്ട് ദ കോഴ്സിൽ ഒരു ടൈം വേണമെങ്കിൽ സ്റ്റുഡൻസിന് ഒരു സർപ്രൈസ് വിസിറ്റ് ആയിട്ട് പാരൻസിന് വരാം. അക്കോമഡേഷൻ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ലൈക്ക് ഇവർ തന്നെ നോക്കുന്നതായിരിക്കും. അവരെ എയർപോർട്ടിൽ നിന്ന് എടുത്ത് അക്കോമഡേറ്റ് ചെയ്ത് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് വരെ, അതായത് യൂണിവേഴ്സിറ്റി വിസിറ്റ്, സിറ്റി വിസിറ്റ് മുതൽ എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്തു. ഫ്രീ ആയിട്ട്, അതാണ് പോയിന്റ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അല്ല, ഞങ്ങൾക്ക് അത്ര ഉറപ്പാണ് നമ്മുടെ ആ കാര്യത്തിൽ. കാരണം നമ്മൾ കൊടുക്കുന്ന കോഴ്സും നമ്മൾ എടുക്കുന്ന കോളേജും രാജ്യവും നമുക്ക് അത്രയും ഉറപ്പാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെ നമുക്ക് തിബിലിസിയിലുണ്ട്. ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീം എന്ന് പറയുമ്പോൾ സ്ട്രോങ് പില്ലേഴ്സ് ബിഹൈൻഡ് ദ ഇവരാണ്. ഇദ്ദേഹമാണ് ക്യാപ്റ്റൻ ബഷീർ. ദിസ് ഇസ് എം ഡി ഓഫ് ദിസ് എംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ. ഇദ്ദേഹം ബൈ പ്രൊഫഷൻ ക്യാപ്റ്റൻ ആണ്. ഇത്രയും കൂടെ ക്ലിയർ ആയിട്ട് പറയാം, എയർലൈൻ ട്രെയിനറാണ്, അതായത് ചുരുക്കി പറഞ്ഞ പൈലറ്റ് ആണെന്ന് അർത്ഥം. പക്ഷേ ആ ഒരു പ്രൊഫഷനിൽ നിന്ന് അതിനേക്കാൾ എനിക്ക് പാഷൻ ഈ പ്രൊഫഷൻ ആണെന്ന് അദ്ദേഹം സ്വയം മനസ്സിൽ ഉറപ്പിച്ച് ഇപ്പോൾ ദാ കംപ്ലീറ്റ്ലി ഇൻ ടു എംബ്രിഡ്ജ് ആണ് അല്ലേ. അപ്പോൾ ശരിക്കും ഒരു പൈലറ്റ് ഇപ്പോൾ ദാ കുട്ടികളോടൊപ്പം അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുത്ത് പല ഫോറിൻ കൺട്രീസിൽ. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി അഡ്വക്കേറ്റ് ആണ് ബൈ പ്രൊഫഷൻ, അഡ്വക്കേറ്റ് മൻസൂർ. മൻസൂർ നമ്മുടെ കൂടെ ഉണ്ട്. ആൻഡ് ഇത് ജാഫർജി. അപ്പം ജാഫർജിയുടെ മോനാണ് അദ്ദേഹം, ഷനങ്. ദ സ്ട്രോങ് പില്ലേഴ്സ് അല്ലെങ്കിൽ ദ ടീം ബിഹൈൻഡ് എംബ്രിഡ്ജ്. അപ്പോൾ എംബ്രിഡ്ജിൻ്റെ ആ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അത്രയും ക്വാളിഫൈഡ് ആയിരിക്കും. അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീമാണ് എംബ്രിഡ്ജിലെ ഓരോ കുട്ടികൾക്കും കറക്റ്റ് ആയിട്ടുള്ള ലീഡ്. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് ജോർജിയ മാത്രമാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന്. മറ്റുള്ള ഒരുപാട് കൺട്രീസ് ഒരുപാട് കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഫിലിപ്പീൻസ് പോലത്തെ രാജ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് MBBS. ഉണ്ടാക്കണില്ല, എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ലൈബ്രറിയുടെ ഒക്കെ ആ ഒരു ക്വാളിറ്റി നോക്കൂ,
ലൈക്ക് വായിക്കാത്തവർക്ക് വരെ ഒന്നിരുന്ന് വായിച്ചൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഇൻഡിവിജ്വൽ അറ്റൻഷൻ വരെ നമുക്ക് വേണം, നമുക്ക് കുറച്ച് പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാബിനാണ് കേട്ടോ ഓക്കണ്ടേ. ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പായിട്ട് നമുക്ക് വായിക്കണമെങ്കിൽ അങ്ങനെ വായിക്കാം, അതല്ല ഇൻഡിവിജ്വൽ ക്യാബിനിൽ ഇരിക്കണമെങ്കിൽ യു വിൽ ഗെറ്റ് മോർ പ്രൈവസി. അത്രയും ഫെസിലിറ്റീസാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. എക്സ്ക്യൂസ് മീ, ഹലോ, ഒരു മിനിറ്റ്, എനിക്ക് ഈ ഫേസ് ഒക്കെ ഫെമിലിയർ ആണ്. ഞാൻ എംബ്രിഡ്ജിൻ്റെ കൂടെ ഇതിന് മുമ്പ് ഒരു 2 years back ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഗസ്റ്റായിട്ട് പോയിട്ടുണ്ടായി ഒരു ഡിപ്പാച്ചർ ഡേയിൽ. ശരിക്കും അത് പറയുമ്പോൾ എനിക്കിപ്പോഴും ദാ ക്യാമറ ക്ലോസ് വന്നാൽ ഐ ക്യാൻ ഷോ യു മൈ ഗൂസ് ബംസ്. അതായത് ഉക്രൈനിൽ വാറൊക്കെ നടക്കുന്ന സമയത്ത് ഈ സ്റ്റുഡൻസ് ലൈക്ക് ഉക്രൈനിലായിരുന്നു, അവിടെ MBBS അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത്രയും വാറിൻ്റെ ഇടയിലും ഡയറക്ടേഴ്സ് നേരിട്ട് പോയി കുട്ടികളെ അത്രയും ഒരു ടഫ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് ഇവരെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആൻഡ് ഇവർ തന്നെ പിന്നെ ജോർജിയയിലേക്ക് എത്തിക്കുകയാണ്, ഇവരുടെ ഫെർദർ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിക്കുകയാണ് ചെയ്തത്. നമുക്ക് ലൈക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇവിടുത്തെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, എനിക്കൊന്നും മനസ്സിലാവില്ല. യൂണിവേഴ്സിറ്റി പോർട്ടൽ, ഇത് സാബിറയുടെ പോർട്ടലാണ് അല്ലേ? യെസ്, കണ്ടോ, നെയിം അതുപോലെ തന്നെ ഫോട്ടോ, എവറിത്തിങ് ഇസ് ഹിയർ. ആൻഡ് ഇതിലെ കലണ്ടർ, മെസ്സേജസ്, പേഴ്സണൽ ഇൻഫോ. നമുക്ക് നമ്മളെ ID, നമ്മളെ ഇമെയിൽ ID, പാസ്വേഡ് നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ ഇത് തുറന്നു തരും. നമ്മൾ എക്സാമിനായാലും ഇത് തന്നെയാണ് താഴെ അടിക്കേണ്ടത്, കയറേണ്ടതൊക്കെ ഇതിൽ തന്നെയാണ്. പിന്നെ ഇതിൽ കലണ്ടർ, മെസ്സേജ്, കാര്യങ്ങൾ, നമ്മളെ ഇൻഫർമേഷൻസ് ആണ് ഇത്. സോ ഇൻഡിവിജ്വൽ മെസ്സേജസ് അതുപോലെ തന്നെ അപ്ഡേഷൻസ് എല്ലാം ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിന് ഈ പോർട്ടലിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. സോ ഈസിലി ആക്സസിബിൾ ആണ്. യൂണിവേഴ്സിറ്റി അത്രയും ട്രാൻസ്പെറൻ്റ് ആണ്, അത്രയും ട്രാൻസ്പെറൻ്റ് ആണ് സ്റ്റുഡൻസിനോട്. ഈ പോർട്ടലിൽ എന്ന് പറഞ്ഞാൽ ഇവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ എക്സാംസ്, ഇവരുടെ ടൈം ടേബിൾ, ഇവരുടെ മാർക്സ്, ഇവരുടെ അറ്റൻഡൻസ്, ഇവരുടെ ഫീസ് അടച്ചത് എല്ലാം ഈ പോർട്ടലിൽ അവൈലബിൾ ആണ്. മാത്രമല്ല ഈ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ വീട്ടിലിരിക്കുന്ന പേരൻസിനടക്കം ഇവരുടെ ഫുൾ പ്രൊഫൈൽ എന്ത് കള്ളത്തരം കാണിച്ചാലും വീട്ടിലറിയും. നമ്മളിപ്പം പോകുന്നത് SCU-ന്റെ ക്ലിനിക്കൽ സെന്ററിലോട്ടാണ്. അതായത് സിമുലേഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ക്ലിനിക്കൽസ് ആണ് സ്റ്റുഡൻസിന് ചെയ്ത്. നമുക്ക് ഒന്ന് പോയി നോക്കാം. പ്രാക്ടിക്കൽ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എക്സാക്ട്ലി ഒരു ക്ലിനിക് സെൽസ്, ഒരു ഹോസ്പിറ്റൽ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഇൻബിൽഡ് ചെയ്തൊക്കെ ഉള്ളത്. ഓക്കെ ഓക്കെ, ഇത് മാനിക്കൻസ് ആണ്. പിള്ളേർക്ക് എത്ര തവണ വേണമെങ്കിലും സ്റ്റിച്ചറിങ് ദേശം സ്റ്റിച്ചിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്ര വേണമെങ്കിലും ചെയ്ത് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഗൈനക്കാണ്, ഗൈനക് ഡിപ്പാർട്ട്മെന്റും അതുപോലെ പീഡിയാട്രിഷൻ ഡിപ്പാർട്ട്മെന്റും ആണ്. ഇതിപ്പം NICU, ഇത് സെയിം എക്സാക്ട്ലി ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന തന്നെ എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ ഇത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാക്ട്ലി ഈ എക്യുപ്മെന്റ്സ് തന്നെയാണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. ട്രെയിനിങ് കൊടുക്കുന്നത്, പ്രാക്ടീസും കാര്യങ്ങളും കൊടുക്കുന്നു. അതേപോലെ ഡെലിവറിക്കും കാര്യങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവർ പ്രാക്ടീസ് ചെയ്ത് പോകുന്നു. ബേസിക്കലി ഇതൊക്കെ ഈസി ആക്കുകയാണ് നമ്മൾ കുട്ടികളെ, കുട്ടികളെ കൂടുതൽ ഈസി ആക്കണം, എക്സ്പീരിയൻസ്ഡ് ആക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ സെക്ഷൻ കൊടുക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഇത്രയും ഒരു തറോ സ്റ്റഡി അവർക്ക് കൊടുക്കുമ്പോൾ ദെ വിൽ ബി വെരി കോൺഫിഡൻറ്റ് എനഫ്. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആണ് ലൈക്ക് ഫോറിൻ കൺട്രീസ്, എസ്പെഷ്യലി ജോർജിയയിലൊക്കെ ലൈക്ക് കോഴ്സസ് ഓഫർ ചെയ്യുന്നതെന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. അതെ അതെ, മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ സിമുലേഷൻ സെൻറ്റേഴ്സ് എല്ലാം റണ്ണിങ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഇതന്നെ ഇവിടെ കിടക്കുന്ന ഓരോ പേഷ്യൻസും ഓരോ കേസസാണ്, ഓരോ പേഷ്യൻസും ഓരോ കേസസാണ്. ഒരാൾ ഹേർട്ടിൻ്റെതാണെങ്കിൽ ഒരാൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെതാണ്. അപ്പോൾ ആ ഡിഫറൻസ് അതുണ്ട്. അപ്പോൾ ഒരു ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കേസസും ഒരേപോലെ കിട്ടുകയാണ്. നമുക്ക് എന്തായാലും ഇനി അടുത്ത യൂണിവേഴ്സിറ്റിയിൽ പോയാലോ. ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളൂ, കുട്ടികൾക്ക് സെലക്ട് ചെയ്യാൻ ഏത് യൂണിവേഴ്സിറ്റി വേണം എന്നുള്ളത് നമ്മൾ ഏറ്റവും ആദ്യം പ്രീമിയം യൂണിവേഴ്സിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. SCU, വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി. രക്ഷയില്ലാട്ടോ, പെട്ടെന്ന് നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഞാൻ നാട്ടിലെത്തിയോന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയാണ്. ജോർജിയയുടെ പല 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 ഫേസസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ജോർജിയയിലുള്ള മറ്റൊരു വെരി ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ്, ഗാവിലാണ് നമ്മൾ, ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി. യെസ്, ഇന്നലത്തെ ഒരു ഫംഗ്ഷനും ആക്ച്വലി എന്നെ ഹോണർ ചെയ്തതും അതുപോലെ തന്നെ ഒരു ഇവൻ്റായിട്ട് നമ്മൾ കണ്ടാക്ട് ചെയ്തതും എംബ്രിഡ്ജ് കൊണ്ടുവന്നതും ഇതേ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെയായിരുന്നു. ശരിക്കും
ഒരു കേരളം. തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഫംഗ്ഷനിൽ മനസ്സിലായി, ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ കേരള കുട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജ് കൂടിയാണ്. അതിൽ പല കാരണങ്ങളുണ്ട്. കാരണം പറയാനുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും പഠിച്ചിട്ട് കുട്ടികൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട് യു എസ് എം എൽ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ ലൈസൻസ് എക്സാം എഴുതാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ നമ്മൾ ഓണർ ചെയ്തു, ഇഷ്ടം പോലെ കുട്ടികൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർത്ത് ഇയർ എത്തുമ്പോൾ തന്നെ അവർ ഫസ്റ്റ് സ്റ്റെപ്പിൽ യു എസ് എം എൽ എക്സാംസ് ക്ലിയർ ചെയ്യുന്നു. ശരി, ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് തന്നെ പറയുന്നത് അത്രയും ഒരു പ്രിവിലേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരാണ് മെജോറിറ്റി. കാരണം ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിലല്ല കാര്യം, അക്കാഡമിക്സിലാണ് കാര്യം. അത്രത്തോളം അക്കാഡമിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ക്യാമ്പസിലെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ളത്. പ്ലസ് മലയാളീസ് ഏറ്റവും കൂടുതൽ എംബ്രിഡ്ജിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നതും ഈ ഒരു യൂണിവേഴ്സിറ്റി. പിന്നെ അതായത് കോഴ്സ് ഫീ പലർക്കും പല ടെൻഷൻസ് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ വളരെയധികം അഫോർഡബിൾ ആണ്. 2 lakhs per semester അവർക്ക് ഫീസ് വരുന്നുള്ളൂ. വളരെ അഫോർഡബിൾ ഫീസിലാണ്. പക്ഷേ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ശരിക്കും 2 lakhs per sem എന്ന് പറയുമ്പോൾ ശരിക്കും നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വലിയൊരു എമൗണ്ട് അല്ല. ആൻഡ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ നേരെ നമുക്കിനി ഗവിലേക്ക് പോവാം. യെസ്, thank you so much. I hope you like flowers. Yeah, sure. Thank you so much. And this is small gift from Virgin America. Oh, that's quite surprising. Thank you. Yeah. Thank you, ma'am. So yeah. 2024 ഒരു ലൈക്ക് ഇതൊരു ഓൾഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ജോർജിയയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് വരാൻ പോകുന്നത് ഫ്രം ഗാവ്. അത് മെഡിക്കലിന് മാത്രമായിട്ട്. ഓ ഗ്രേറ്റ്. കംപ്ലീറ്റ് മെഡിക്കൽ ബ്ലോക്ക് ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഗാവ് കംപ്ലീറ്റ്ലി വിസിറ്റ് ചെയ്യാം. ഓക്കെ. This is the classroom, right? Yeah. Yes. Classroom ആണ് ഇവിടുത്തെ. വാട്ട് എ വ്യൂ അല്ലേ. അറിയാതെ നമുക്ക് ലൈക്ക് പഠിക്കാൻ തോന്നും. ഇടയ്ക്കൊന്ന് ഇടയ്ക്കിട്ട് നോക്കാനും തോന്നും. വെരി നൈസ്. നമുക്ക് യൂഷ്വലി ഒരു ബാച്ചിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും? 15 കുട്ടികൾ വരെയൊക്കെ പോവാറുണ്ട്. ആഹാ, ഓക്കെ. 15 സ്റ്റുഡൻസ് ഒക്കെയാണ് ഒരു ബാച്ചിലുള്ളത്. ദാറ്റ് മീൻസ് അത്രയും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഓരോ സ്റ്റുഡൻറ്റിനും. ഇവിടെ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ബോളഗ്ന പ്രോസസ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ കൗൺസിൽ ഉള്ള എല്ലാ രാജ്യങ്ങളുടെയും എഡ്യൂക്കേഷൻ ഈ സ്റ്റാൻഡേർഡൈസേഷനിലേക്കാണ്. അതായത് 12 to 15 കുട്ടികളാണ് ഒരു ബാച്ചിലുണ്ടാവുക. ഓൾറൈറ്റ്. നമ്മുടെ നാട്ടിലുള്ള 60 കുട്ടികൾ ഉണ്ടാവുക, 70 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടാവുക, ഇങ്ങനെയല്ല ഇവിടുത്തെ സിസ്റ്റം. ആൻഡ് ഇവിടെ എന്താന്ന് വെച്ചാൽ വീക്കിലി ഇവർക്ക് ടൈം ടേബിളും കാര്യങ്ങളും കൊടുക്കലാണ്. അതായത് മൺഡേ ക്ലാസ് ഉണ്ടാകും, പിന്നെ ക്ലാസ് വരുന്നത് വെനസ്ഡേ ആവും, പിന്നെ ക്ലാസ് വരുന്നത് തേഴ്സ്ഡേ ആവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, 12 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഒരു പ്രൊഫസർ വരിക, ഒരു ദിവസം 2-3 സബ്ജക്റ്റേ ഉണ്ടാവുള്ളൂ. ഒരു സബ്ജക്റ്റ് 2-3 സബ്ജക്റ്റേ ഉള്ളൂ. ഒരു ഒരു പ്രൊഫസർ ഏകദേശം 2.5 മണിക്കൂർ ആ ക്ലാസ് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ണിൻ്റെ റെറ്റിനെ പറ്റിയാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കാം. ആ പ്രൊഫസർ കണ്ണിൻ്റെ റെറ്റിനെ പറ്റി 2.5 മണിക്കൂർ ക്ലാസ് പറഞ്ഞു കൊടുക്കണം. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് റെറ്റിനെ പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കും. ബാക്കി 1.5 മണിക്കൂർ ഇൻഡിവിജ്വൽ ഡിസ്കഷനാണ് വരുന്നത്. ഓക്കെ. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ ഡിസ്കഷൻ വരും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇന്ന് എന്താണോ പഠിച്ചത് അന്ന് തന്നെ ഒരു എക്സാം നടത്തും. ഓൾ റൈറ്റ്, ഓക്കെ. നമ്മൾ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെക്കും, നെക്സ്റ്റ് ഡേ വിൽ സ്റ്റഡി, നെക്സ്റ്റ് ഡേ, നാളെ 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 എന്നുള്ള രീതിയിൽ. ആൻഡ് അറ്റ് ലാസ്റ്റ് അതൊരു വലിയൊരു ബേർഡൻ ആയിട്ട് മാറുകയും ചെയ്യും. ബട്ട് ഇവിടെ ഇറ്റ്സ് ഡിഫറെന്റ് അല്ലേ. ഇവിടെ എന്താണോ പഠിച്ചത് അത് അപ്പോൾ തന്നെ എക്സാം നടക്കും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ 3 weeks കൂടുമ്പോൾ അതിൻ്റെ ക്വിസ് നടക്കും, സെമസ്റ്റർ എക്സാം നടക്കും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ റെറ്റിന എന്ന് പറഞ്ഞാൽ ഇവർ 2 വർഷം കഴിഞ്ഞിട്ട് കേട്ടാലും Georgian educational system is a part of the Bologna process. Okay. Our program curriculum is integrated curriculum and it's based on ETCS system. Okay. So what does it mean? Credit transfer and European credit transfer. European credit transfer and accumulation system. So it means that students when they
just they can grab their credits from Georgian American University if they will to continue, for example, their studies in Italy, Germany, France, and European countries. Okay. They can grab their credits here, okay, and transfer them, so they will be recognized. All right, fine. Yes, okay, that's fine. So even the system, it's something different in the Venom Baranaita, and at the same time, there is one more point. മീൻസ് അതായത് ഇപ്പോൾ ഇൻ കേസ് ഒരു കുട്ടി ഇപ്പം ലൈക്ക് സിക്കായിട്ടോ അങ്ങനെ എന്തെങ്കിലും ലീവ് എടുത്തെന്ന് വിചാരിക്കുക, നമുക്കൊരിക്കലും അന്നത്തെ ദിവസത്തെ ക്ലാസ് നമുക്ക് മിസ് ഔട്ട് ആവുന്നില്ല. നെക്സ്റ്റ് ബാച്ചിൽ ആ ഒരു ഇൻഡിവിജ്വൽ ഇരുന്ന് ആ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് ദേ ക്യാൻ മൂവ് ഫോർവേഡ് നെക്സ്റ്റ്, അല്ലേ? കാരണം ഇവിടെ ക്രെഡിറ്റ് ബേസിലാണ്, അതായത് 360 ക്രെഡിറ്റ്സ് ആണ് ഒരു MBBS ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് ക്ലാസ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ മൂന്ന് ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് റീടേക്ക് എടുത്ത് ആ പോർഷൻ കവർ ചെയ്തിട്ട് മാത്രമേ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. are recognized in every country which belongs to Bologna process. All right, fine. She is grasping everything. നമ്മള് മലയാളത്തിൽ പറഞ്ഞാലും like കൗണ്ടർ ചെയ്ത് ഇവര് കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മളോടൊപ്പം കേരളത്തിൽ വരുന്നതാണ്. She is grasping everything. Anyways, nice meeting you, ma'am. Thank you so much. Yeah, thank you for your cooperation. Yeah, ഇവരെല്ലാവരും ശരിക്കും എംബ്രിഡ്ജിന്റെ അടുത്ത് ചോദിച്ച അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത യൂണിവേഴ്സിറ്റി ഗവ തന്നെയാണ് കേട്ടോ. അത് ഇവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട് തന്നെയാണ്. ഹലോ മലയാളീസ്. Yes. How are you? So എന്താ പറയണല്ലേ നാട്ടിൽ നിന്ന്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇവരായിട്ട് കുറച്ചും കൂടെ ലൈക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടെ അറ്റാച്ച്മെന്റ് കൂടുതലുണ്ട്. 2 years back ഏറ്റവും ആദ്യം എംബ്രിഡ്ജിനെ വിളിച്ച് ഞാൻ ഗസ്റ്റ് ആയിട്ട് പോകുന്നത് ഇവരുടെ ഡിപ്പാർച്ചർ ഡേറ്റിലായിരുന്നു. അന്ന് ഇവരുടെ പാരൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് അമ്മമാരുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. അതായത് ഇനി ലൈക്ക് ഇവർ സ്റ്റഡീസിന് വേണ്ടി ഫെർദർ സ്റ്റഡീസിന് വേണ്ടി പോവല്ലേ എന്നൊക്കെയുള്ള കുറച്ച് കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പൊ ഇവിടെ എത്തിയതിന് ശേഷമുള്ള ആ സ്റ്റോറീസ് ഒന്ന് പറയുമോ? എത്രയാണെങ്കിലും അച്ഛനമ്മമാരുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു കൺസേൺ, അത് യൂഷ്വൽ തിങ് അല്ലേ? ആൻഡ് എന്ത് തോന്നുന്നു, പേരെന്താ? എന്റെ പേര് ബിനിറ്റ. ബിനിറ്റ, നമുക്ക് രണ്ടുപേർക്കും കാക്കപ്പിള്ള ഉണ്ട്. ഓക്കേ, സോ വെർ ആർ യു ഫ്രം? ഐ എം ഫ്രം കൊല്ലം. കൊല്ലം, ഓക്കേ. സോ ആ ഒരു 2 years നടന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. വന്നപ്പോ വളരെ ടെൻസ്ഡ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ലൈക്ക് കേംബ്രിഡ്ജിലേക്ക് ആ ലീഡ് കിട്ടിയത്? എങ്ങനെയാ? അത് നമ്മള് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ, നമ്മൾ കൊറേ തിരക്കി, കൊറേ ഏജൻസീസ്, പല എൻക്വയറീസ് പല രീതിയിൽ പോയി. സോ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ബെസ്റ്റ് എന്ന് തോന്നിയതാണ് എംബ്രിഡ്ജ്. ബാക്കി ഏജൻസീസ് കമ്മീഷൻസ് വളരെ അധികം കൂട്ടി പറഞ്ഞു. അല്ല, നമുക്ക് കുറച്ച് ജെനുവിൻ ആയിട്ട് ഫീൽ, കുറച്ച് ജെനുവിൻ ആയിട്ട് ഫീൽ ചെയ്തത് എംബ്രിഡ്ജ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എംബ്രിഡ്ജിനെ പിന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഗാവ് ചൂസ് ചെയ്തതും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാ പ്ലാൻസും എല്ലാം ചെയ്തു. വരുന്ന സമയത്ത് പാരന്റ്സിനൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഭയം പിന്നെ. എന്നിട്ട് എന്നിട്ടെന്താ, ഇവൻ പേരൻസിനാണേലും എനിക്കാണേലും ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാന്ന് പറയുന്നത് ഭയങ്കര കൺസേൺ ആയിരുന്നു. അതെ അതെ. അപ്പം പക്ഷെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ വന്നിട്ട് എംബ്രിഡ്ജ് ഇത് ലൈക്ക് അങ്ങനൊരു ഫീല് വന്നിട്ടില്ല. ലൈക്ക് ഹോം, നമ്മളെല്ലാരും ഒരുമിച്ച് തന്നെയായിരുന്നു. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കുകയാണ് ലൈക്ക് എംബ്രിഡ്ജ് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഓഫർ ചെയ്യുന്നത് എനിക്കറിയാം. എന്നാൽ പോലും ലൈക്ക് 6 years ശരിക്കും ഇവരെല്ലാവരും ഇവരുടെ ഗാർഡിയൻസ് ആണ് എന്ന് തന്നെ പറയാം. അങ്ങനെ എന്തെങ്കിലും ലൈക്ക് ഇൻസിഡൻസ് നിങ്ങൾക്കായിട്ട് പറയാനുണ്ടോ? ഞാൻ ഇവിടെ വന്നിട്ട് ഐ ഹാവ് ലോട്ട് ഓഫ് അലർജീസ്. പെട്ടെന്ന് മലയാളം കുട്ടിക്ക് നന്നായിട്ട് അറിയില്ല. എവിടുന്നാ ബേസിക്കലി? പാലക്കാട്. പാലക്കാട്, ഓക്കേ, ഫൈൻ. അപ്പോ വൈ ഐ വാസ് ഇൻ ഹോസ്റ്റൽ വിത്ത് ദം ഐ ഗോട്ട് സിക്ക്. Okay. Twice. One hostel facilities like Cambridge and Yanata provide in there. Appo rendu rashan sikka ayappo they were the one who came up, they took me to the hospital, they stayed with it, especially Mansoor sir. One time Bashir sir also was there. Both of them stayed there entire night and then made sure that I'm okay, and then they went back and they took care of me like throughout the hostel stay and everything. I'm still with them, I'm staying in different hostel with them only, and they have the best, I'm telling you, the best in Georgia. അത് ഹാർട്ട് ടച്ചിങ് വേർഡ്സ് തന്നെയാണ് കേട്ടോ. കാരണം ലൈക്ക് ഡയറക്ടേഴ്സ് ആകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു ടെലിഫോണിക് കോൺവെർസേഷനിലൂടെ പ്രോബ്ലംസ് വേണമെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യാം, പക്ഷേ ഒരാൾ സിക്കായപ്പോൾ ഇവർ തന്നെ ഡയറക്റ്റ്ലി വന്ന് വേണ്ട അസിസ്റ്റൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് എ ലോട്ട് അല്ലേ. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഫാമിലി ആയിട്ടാണ്, ബീങ് എ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഈ ഫാമിലിയുടെ കാര്യം എടുത്തു പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ വൺ അമംഗ് ദ ഡയറക്ടേഴ്സ് ജാഫർക്കട് മോൻദ എവിടെ, ഹായ് വരൂ ചോദിക്കട്ടെ.
കാരണം ഇത് തന്നെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ, ലൈക്ക് എത്രത്തോളം എംബ്രിഡ്ജിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റീസിൽ സ്വന്തം മകൻ തന്നെ ഇവിടെ പഠിക്കുന്നുണ്ട് ഈ കുട്ടികളുടെ കൂടെ. എങ്ങനെ പോകുന്നു, ഉപ്പുണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുണ്ടോ? ഇല്ല കുഴപ്പമൊന്നുണ്ടോ? ഏയ് പാവ അല്ലേ. ഓക്കെ ശരി. യെസ് എന്താ പോലെ തന്നെ പാവാണ് ഉപ്പ സ്കോർ ചെയ്യാണ്. ശരി, ലൈക്ക് ഡയറക്ടേഴ്സിനെ പറ്റി എന്താ പറയാനല്ലേ, ഭയങ്കര ചില്ലിംഗ് വൈബാണ് നിങ്ങൾക്ക് തരണെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? കമ്പനിയാണ് അല്ലേ? ഓൾ റൈറ്റ് ദെൻ ടു ദ ബോയ്സ്. ഡാൻസർ തമ്പി, താങ്കളുടെ ആശ, ഞാൻ ഇദ്ദേഹത്തെ ലൈക്ക് 2 years ബാക്ക് കണ്ടപ്പം അന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി ലൈക്ക് ഏവിയേഷൻ കോഴ്സ് ഒക്കെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം, പിന്നെ MBBSലേക്ക് വന്നതാണ് അല്ലേ? ആ ഒരു കഥ ഒന്ന് പറയോ. അതായത് എനിക്ക് രണ്ട് പ്ലാൻസ് ഉണ്ടായിരുന്നു. പ്ലാൻ എന്തായിരുന്നു? പ്ലാൻ ഏവിയേഷൻ. ഏവിയേഷൻ എംബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പൈലറ്റ് ഇവിടെ തന്നെ നിൽക്കല്ലേ ക്യാപ്റ്റൻ ബഷീർ. പിന്നെ രണ്ടാമത്തേത് MBBS. പിന്നെ ഞാനൊന്ന് ഇരുത്തി ചിന്തിച്ചപ്പോ പിന്നെ എന്തുകൊണ്ട് MBBS ആണ് നല്ലതെന്ന് തോന്നി. സോ ദാറ്റ് മീൻസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇക്കണോമിക്കൽ ആയിട്ടുള്ള കോസ്റ്റും കൂടെയാണ് കേട്ടോ ശരിക്കും ഗാവി യൂണിവേഴ്സിറ്റി ലൈക്ക് കുട്ടികൾക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്തിട്ടുള്ളത്. സോ ഇത്തരത്തിൽ മോഹമുള്ളവർക്ക് ഗാവ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, എംബ്രിഡ്ജിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവരൊരിക്കലും നമ്മളെ ഫോഴ്സ് ചെയ്യില്ല നിങ്ങൾ ഇന്ന യൂണിവേഴ്സിറ്റി തന്നെ പ്രിഫർ ചെയ്യുമെന്നുള്ളത്. ലൈക്ക് ഏത് യൂണിവേഴ്സിറ്റി വേണോ അവിടേക്കുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് എംബ്രിഡ്ജ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ത്രൂ ഔട്ട് ദ 6 years എന്ന് വേണം പറയാനായിട്ടല്ലേ. യെസ്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇനി രണ്ട് വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് എത്തിയിരിക്കുന്ന ആളാണ്. നേരെ ആ ഒരു റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നേരെ ജോർജിയയിലേക്ക് പറഞ്ഞു. ഈ പോയിന്റ് എന്താന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് പല സ്റ്റുഡൻസും പ്ലസ് ടു കഴിഞ്ഞിട്ട് അവർ നീറ്റ് എഴുതും. നീറ്റ് നമുക്കറിയാം 25 lakh കുട്ടികൾ എഴുതുന്നുണ്ട്. ഇവിടെ ഗവൺമെന്റും പ്രൈവറ്റും ഡീംഡും ഒക്കെ ആയിട്ട് നമുക്ക് ഏകദേശം 1 lakh താഴെയാണ് സീറ്റ് ഉള്ളത്. 25 lakh പേര് എഴുതിയാലും ഓൺലി ലൈക്ക്, അതായത് ഒരു 10% പോലും നമുക്ക് സീറ്റ് അവിടെ കൊടുക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻറ്റിനെ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് നീറ്റ് കഴിഞ്ഞിട്ട് റിപ്പീറ്റിന് പോവാം, അല്ലെങ്കിൽ അവരോട് ആരെയും പറഞ്ഞിട്ടുണ്ടോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഇതിനൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ പ്രോബബിലിറ്റി കാൽക്കുലേഷൻ നമ്മൾ നടത്തുന്നതെന്നാവും. കാരണം ഇത് നമ്മുടെ ലൈഫാണ്. നമ്മൾ 1 വർഷം 2 വർഷം 4 വർഷം വരെ റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻസിനെ എനിക്കറിയാം. ഇനി റിപ്പീറ്റ് ചെയ്തിട്ട് അവർ വേറെ ഇപ്പോൾ BDS പോലത്തെ കോഴ്സിൽ ചേർന്നിട്ട് 3 വർഷമൊക്കെ കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വന്ന കുട്ടികൾ അടക്കം. കാരണം ഈ വൈറ്റ് കോട്ട് ഇടാൻ നമ്മൾ ഒരു പ്രാവശ്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, പിന്നെ നമുക്കത് ഇല്ലാതെ പോകത്തില്ല എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. അങ്ങനത്തെ ഒരാളാണ് ഇയാള്. ഈ 2 years റിപ്പീറ്റ് ചെയ്യാൻ സ്വന്തമായിട്ടുള്ളൊരു ലൈക്ക്, ഞാൻ ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്തപ്പോൾ തന്നെ എംബ്രിഡ്ജ് ആയിട്ട് കോൺടാക്ട് ചെയ്തു, പക്ഷെ അവർ ഫോഴ്സ് ചെയ്തില്ല. സോ പിന്നെ ഞാൻ ഒന്നുകൂടെ എൻ്റെ ഇഷ്ടത്തിന് പിന്നെ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്തു. എന്നിട്ട് ഒരു ബോർഡറിലാണ് എത്തിയത്, കിട്ടിയില്ല. അപ്പൊ തീരുമാനിച്ചു എംബ്രിഡ്ജിനെ തിരിച്ച് കോൺടാക്ട് ചെയ്യാം. എല്ലാ പോസിബിലിറ്റീസും നോക്കി, എല്ലാ കൺട്രീസും നോക്കി, ഒരുപാട് കൺസൾട്ടൻസീസും ഓപ്ഷൻസും നോക്കിയിട്ടുണ്ടാവും. കൺസൾട്ടൻസി എംബ്രിഡ്ജ് തന്നെയായിരുന്നു. കാരണം വൈ ഞാൻ 1 year മുന്നേ കോൺടാക്ട് ചെയ്തു, ഒരു ഫോഴ്സ് ചെയ്തില്ല, അതായിരുന്നു മെയിൻ കാരണം. ഓക്കെ. പിന്നെ കഴിഞ്ഞ രീതിയിൽ സാധാരണ നമ്മളൊരു എൻക്വയറി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം അവരുടെ ടെലിഫോൺ കോൾസ് നമ്മുടെ ഫോണിലുണ്ടായിരിക്കും. എന്തായി, വാട്ട് ഇസ് ദ അപ്ഡേഷൻ എന്ന് വെച്ചിട്ട് ഇവര് വിളിച്ചില്ലല്ലേ, നമ്മൾ തിരിച്ചു വിളിച്ചാൽ കോൺടാക്ട് ചെയ്തു. അപ്പൊ എല്ലാ പോസിബിലിറ്റീസ് നോക്കി, അങ്ങനെ കുറച്ചുകൂടെ MBBS അല്ല, MBBS കഴിഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അതിന് തന്നെ നോക്കിയത്. ഓക്കെ. അപ്പോ നല്ല കോളേജ് നോക്കിയപ്പോ ഇവിടെ നല്ല റിസൾട്ട്സ് ഉണ്ട്. എംബ്രിഡ്ജിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞൊരു പോയിന്റ്, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വൺസ് ഒരു കുട്ടി ഒരു ഇൻട്രസ്റ്റ് ഇവരിലേക്ക് ലൈക്ക് ഒന്ന് ലൈക്ക് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, ദ സെക്കൻഡ് തിങ് ദിൽ ഗിവ് ദ എൻറ്റയർ ഡീറ്റെയിൽസ്. അതായത് ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഓരോരുത്തരുടെ ലീഡായിരിക്കും വിത്ത് ദയർ പാരൻസ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് ദയർ കോൺടാക്ട് ഡീറ്റെയിൽസ്. എങ്ങനെയുണ്ട് സത്യത്തിൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എംബ്രിഡ്ജിൻ്റെ സർവീസസ് എങ്ങനെയുണ്ടെന്നുള്ളതും ഇവർക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയാണ് എംബ്രിഡ്ജ് ഓഫർ ചെയ്യുന്നത്. യെസ് ഇൻഡെഡ്. കുറച്ച് മലപ്പുറം ടീംസ് നമ്മുടെ ഗാവല് ഇവിടെ ജോർജിയയിൽ ഇതാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈക്ക് എന്താ പറയുക, പൊതുവേ നിങ്ങൾക്കറിയാലോ നമ്മൾ ഒരു കോഴ്സിന് ഓപ്റ്റ് ചെയ്യുമ്പോൾ അതും ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ആകുമ്പോൾ, അതും ഫോറിൻ കൺട്രീസിലാവുമ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്ന് ലൈക്ക് ഈവൻ കസിൻസ് ആണെങ്കിൽ വരെ കുറേ യെസ് വരും, കുറച്ച് നോ വരും, അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഫേസ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ലൈക്ക് നമ്മളിപ്പം പാരൻസ് എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു, ബട്ട് ചില റിലേറ്റീവ്സ് പറയല്ലോ പുറത്തു പോയി പഠിക്കണം, കൾച്ചർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് അങ്ങനെ കുറച്ചൊരു നെഗറ്റീവ്സ് കേട്ടിരുന്നു. ബട്ട് ലൈക്ക് ജോർജിയ ലൈക്ക് ദേ
ട്രസ്റ്റ് ഇൻ എംബ്രിഡ്ജ്. സോ അവരെല്ലാം പറഞ്ഞു കൊടുത്ത് കൺഫേമിങ് അത്രക്കും ട്രസ്റ്റ് ചെയ്തു പാരൻസിനെ, ലൈക് പാരൻസ് അവരും ട്രസ്റ്റ് ചെയ്തു, ലൈക് കുട്ടിയൊക്കെ പോയാൽ കുട്ടികൾ സേഫ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. എന്തൊക്കെ സ്റ്റെപ്സ് ആയിരുന്നു ത്രൂ ഔട്ട് ദ ജേർണി? ഞങ്ങളിങ്ങനെ പുറത്തേക്ക് അഡ്മിഷൻ നോക്കുമ്പോൾ ഞങ്ങൾ ഓരോ കൺസൾട്ടൻറ്റിനെ ഇങ്ങനെ നോക്കി തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ എംബ്രിഡ്ജിനെ കേൾക്കുന്നതും അങ്ങനെ എംബ്രിഡ്ജിനെ കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ചെയ്തപ്പം ലൈക്ക് ഞങ്ങൾക്കത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി, അവർ കൺവിൻസ് ചെയ്തു. എന്തുകൊണ്ട് നല്ല ഓപ്ഷൻ ആയിട്ട് തോന്നാൻ കാരണം? ലൈക്ക് ഞങ്ങളെ സേഫ്റ്റി മെയിനായിട്ട് പറയാലോ, ഗേൾസിൻ്റെ സേഫ്റ്റി അവർ നന്നായിട്ട് അഷുറൻസ് തന്നു ഞങ്ങൾക്ക്. പിന്നെ കാണാനും ഇവിടെ കുറേ ഗേൾസ് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ ലൈക്ക് ഓരോ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, അഡ്മിഷൻ പ്രോസസ്സ് കാര്യങ്ങൾ അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തു. ഓക്കെ, വിസ പ്രൊസീഡിങ്സ്, അതുപോലെ തന്നെ ലീഗൽ ഫോർമാലിറ്റീസ്, ടിക്കറ്റിംഗ്, ഇവരുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, 6 ഇയേഴ്സിനുള്ള കംപ്ലീറ്റ് ഒരു ഗാർഡിയൻഷിപ്പ് ആണ് കേട്ടോ ഇവർ ഓഫർ ചെയ്യുന്നത്. യെസ്, നമ്മുടെ കൂടെ ഇവർ ഇവിടെ തന്നെ ഉണ്ട്, സ്റ്റേ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കൺസൾട്ടന്റ് അങ്ങനെ നിൽക്കുന്നില്ല. എംബ്രിഡ്ജിന്റെ ഒരു വലിയൊരു സംഭവമാണ് അത്. All right. അപ്പോൾ കുട്ടികൾ തന്നെ ഇങ്ങനെ പറയുമ്പോഴേ അവരുടെ മനസ്സിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ലൈക്ക് പറയുന്ന കാര്യങ്ങൾ അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള രീതിയിൽ പ്രാക്ടിക്കലി ചെയ്യുന്ന ഒരു ടീമാണ് എംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ഗാവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളീസ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നതും നമ്മുടെ ജോർജിയയിലെ ഗാവ് യൂണിവേഴ്സിറ്റി ആണ്. ആൻഡ് ഇന്ത്യൻ പൾസും കൂടുതലുള്ളത് ഇവിടെയാണ്, കാരണം അത്രയും അക്കാഡമിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ് കേട്ടോ. അതും ഏറ്റവും ഇക്കണോമിക്കൽ ആയിട്ടുള്ള രീതിയിൽ. Yes, Gao Hostel. Thank you so much. Yeah. അപ്പോ ഇന്ന് നമുക്ക് ഹോസ്റ്റലിൽ പോകുമ്പോൾ ഇവരുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇവരിപ്പോ ഹോസ്റ്റലിൽ പഠിക്കുകയാണോ എന്താ ചെയ്യണേന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. സ്വാഭാവികം നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ, മേ ഐ? ഹായ്. അങ്ങനെ ബോയ്സ് ഹോസ്റ്റലിലാണ് നമ്മുടെ ഇന്ദ്രജിത്ത് പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുകയാണ്. സോ ക്യാമറ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാലോ, ഓൾറെഡി നേരത്തെ തന്നെ ഉള്ളിലുണ്ടായിരുന്നു. അതായത് ഭയങ്കര പഠിപ്പായിരുന്നു എല്ലാവരും. ബട്ട് ലൈക്ക് എംബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റലിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ലൈക്ക് ബോയ്സ് ഹോസ്റ്റൽ ആൻഡ് ഗേൾസ് ഹോസ്റ്റൽ രണ്ടും ലൈക്ക് സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ടല്ലേ. ഇത് ശരിക്കും ഒരു 4-സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു ലൈക്ക് ഒരു അപ്പാർട്ട്മെന്റ് സ്യൂട്ട് പോലെ തന്നെ അങ്ങനെ പറയാം കണ്ടോ. അത്രയും നല്ല ഫെസിലിറ്റീസ്, അടിപൊളി. നമ്മളിന്ന് വരുന്നുണ്ടെന്നുള്ളത് രഹസ്യമായിട്ട് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല, ഇതൊരു ബോയ്സ് ഹോസ്റ്റലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കണ്ടോ എന്തൊരു അച്ചടക്കം. ആൻഡ് നല്ല ഏത് ബ്രാൻഡ് പെർഫ്യൂം എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. പെർഫ്യൂം ആണ്. ഓക്കെ, ലൈക്ക് ഹൗ ഇസ് ദ ഫെസിലിറ്റീസ്? വരൂ. ഷോ, പഠിച്ച് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന കുട്ടികള്, വരൂ വരൂ പ്ലീസ്. ആൻഡ് നല്ല ലൈക്ക് ആംബിയൻസ് കിട്ടും, നല്ല വ്യൂ ഫ്രം ഇയർ. പറയൂ, എങ്ങനെയുണ്ട് ലൈക്ക് എംബ്രിഡ്ജിന്റെ സ്റ്റേയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലേ? ആൻഡ് എങ്ങനെയുണ്ട് നമ്മുടെ ഹോസ്റ്റൽ എവരിതിങ്? വരുമ്പോ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, സ്റ്റേ ഒക്കെ എങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ലല്ലോ. ആദ്യമായിട്ട് ഒരു പുതിയ കൺട്രിയിലേക്ക് വരുമ്പോൾ അതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടാവും? ഇവിടുത്തെ ഫുഡൊക്കെ കണക്ക് അവരെ ഫുഡൊക്കെ. ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ജോർജിയയിലെ ഫുഡ് കേട്ടോ. പക്ഷേ ലൈക്ക് എംബ്രിഡ്ജിന്റെ ഹോസ്റ്റലിലെ ഫുഡ് എങ്ങനെയുണ്ട്? കേരള ഫുഡാണ്, അക്കാര്യത്തില് ടെൻഷനില്ല. യെസ് ഓക്കെ. ശരിക്കും 4-സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതിൽ ഏകദേശം ഒരു 61 അല്ലേ? ഓക്കെ, മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്, സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ റൂം ഷെയറിംഗ് ഇൻ ദ സെൻസ് രണ്ടുപേരും ഒരു റൂമില്. ഓക്കെ, പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ചിരുന്നായിരിക്കും അല്ലേ? ഐ സി. അപ്പോ കാരി ഓൺ. അപ്പോ ഇതുപോലെ തന്നെ എല്ലാ റൂമിലും ആൾക്കാരുണ്ട്. എല്ലാവരും ഒന്ന് അരമണിക്കൂർ നേരത്തെ കുളിച്ച് കുട്ടപ്പന്മാരായിട്ടിരിക്കുകയാണ്. നമ്മൾ അവരെ കാണിക്കുന്നില്ല, അങ്ങനെ ഇപ്പൊ അവരിക്കണ്ട. നമുക്കിനി ഗേൾസ് ഹോസ്റ്റലിലേക്ക് പോവാം. നെക്സ്റ്റ് ബ്ലോക്കില് ദ ഗേൾസ് ഹോസ്റ്റലാണ്. അങ്ങനെ ഗേൾസ്, പക്ഷെ ബോയ്സ് ഹോസ്റ്റലിലേക്ക് കയറുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മൾ പിന്നെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കായിരുന്നു. ലൈക്ക് ഭയങ്കര ലൈക്ക് യൂഷ്വലി ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, കൺജസ്റ്റഡ് ആയിരിക്കും അല്ലേ? പക്ഷെ ഭയങ്കര സ്പേഷ്യസ് ആണല്ലോ. ആ ചെറിയൊരു മിനി കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ. ഓൾ റൈറ്റ്, കുറച്ച് വലിയ കിച്ചൺ അല്ലേ? എങ്ങനെ ഇവിടെ കുക്കിംഗ് ഒക്കെ ഉണ്ടോ?
ആവശ്യമില്ലെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ മെസ്സി പോയിട്ട് ഉണ്ടാക്കും. ഓ, മെസ്സി പോയിട്ട് ഉണ്ടാക്കും. ഓൾറെഡി ഇവിടെ ലൈക്ക് കേരള ഫുഡ് തന്നെയാണ് അവർ കൊടുക്കുന്നത്. പ്ലസ് നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും അവിടെ ബാക്കിലുണ്ട്. ലൈക്ക് ഇതെന്താ, ഓക്കെ, കബേർഡ്സ്, വാർഡ്രോബ്സ്, ആൻഡ് ഇവിടെ 1, 2, 3, 4, 5, 6 അല്ലേ, 6 ഷെയറിംഗ് റൂം ആണ്. എത്ര നിങ്ങൾ 4 പേരേ ഉള്ളൂ? ഓക്കെ, അപ്പൊ വേണമെങ്കിൽ 2 പേർക്കുള്ള സ്പേസും കൂടെ ഇവിടെ ഉണ്ട്. ആൻഡ് ഇതുപോലെ തന്നെ ടോട്ടൽ ഇപ്പൊ എത്ര പേരുണ്ട് ഇവിടെ? നമുക്കിവിടെ 61 പേരാണ്. 61 അല്ലേ, ഓക്കെ. ലൈക്ക് ഒരു കോമ്പൗണ്ടബിൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. ശരി, ഓക്കെ. അപ്പം ബാക്കിയുള്ള റൂംസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് ഇത് കണ്ടപ്പോ തന്നെ മനസ്സങ്ങട് നിറഞ്ഞു. ഓക്കെ അല്ലേ, ലൈക്ക് ഫുഡാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഹാപ്പി. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട് പോലെ തന്നെയുള്ള ഒരു ആംബിയൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണത്. അല്ലാതെ ഒരു ഹോസ്റ്റലിൽ നിൽക്കണ ഒരു ഇത് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെയാണ്, കൂൾ അല്ലേ, ചില്ലിംഗ് മൂഡാണ്. പുറത്തും അതെ കേട്ടോ, നല്ല തണുപ്പാ. അപ്പൊ എന്നാ, ഇനി ലൈക്ക് ഇവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും, കാരണം എം ബി ബി എസ് സ്റ്റുഡൻസ് ആണ്. സോ അത് കാരണം നമ്മൾ ഇനി ഓവറായിട്ട് ഇന്റർഫിയർ ചെയ്യണില്ല. അപ്പൊ ലെറ്റ് ദം സ്റ്റഡി. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്, സി യു, ബെസ്റ്റ് വിഷസ്. യെസ്, അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ജോർജിയയിലെ തന്നെ EEU-ലാണ്, ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലൈക്ക് ഇപ്പോൾ MBBS വേണമെങ്കിൽ അങ്ങനെ ആ കോഴ്സ് ഓപ്റ്റ് ചെയ്യാം, അതല്ല UG കോഴ്സുകൾ പ്രിഫർ ചെയ്യുന്നവർ, എബ്രോഡ് സ്റ്റഡീസ് പ്രിഫർ ചെയ്യുന്നവർ ശരിക്കും BBA കോഴ്സൊക്കെ അതും ലൈക്ക് ഡ്യുവൽ ഡിഗ്രി, അതുപോലെ യൂറോപ്യൻ ഡിഗ്രിയും കൊടുക്കുന്നുണ്ട്. ഓൾ റൈറ്റ്, ഫൈൻ. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയി നമ്മൾ ആ ഒരു കോഴ്സ് പോയി കമ്പയർ ചെയ്യുമ്പോൾ ആ സെയിം റേറ്റിൽ നമുക്ക് ശരിക്കും ഒരു യൂറോപ്യൻ കൺട്രിയിൽ വന്നിട്ട് ഈ ഒരു കോഴ്സ് നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. 3 years കോഴ്സ്, 12 degree ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നമുക്കൊരു കോമ്പൗണ്ടബിൾ യൂണിവേഴ്സിറ്റി ഒരിക്കലും കാണാൻ പറ്റില്ല. നമ്മളിപ്പോ കുറെ യൂണിവേഴ്സിറ്റി, നമുക്കൊരു കോമ്പൗണ്ടബിൾ യൂണിവേഴ്സിറ്റി ഇവിടെ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യൻസ് ഇവിടെ കൂടുതലായിട്ടും ഇപ്പൊ റെഫർ ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്ത്യൻ കഫേ വരെ ദാ ബാക്കിൽ അല്ലേ. യെസ്, അപ്പൊ ആ ഒരു ചോയ്സും ആ ഒരു ടേസ്റ്റും നിങ്ങൾക്ക് അതും ലൈക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യം കൂടെയാണ്. സോ മാനേജ്മെന്റിനൊക്കെ ഒരുപാട് കുട്ടികൾ വന്നു തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒരു യൂറോപ്പിന്റെ എക്സ്പോഷർ കിട്ടുക, ബാംഗ്ലൂർ പഠിക്കുന്ന അതേ ഫീസേ ആവുന്നുള്ളൂ, വിത്ത് പാർട്ട് ടൈം ജോബിലാണ് ഇവർക്ക് കിട്ടുന്നത്. യെസ്, അതായത് ശരിക്കും ഒരു പെർ മന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 1 month അടുത്ത്. കാരണം ഇപ്പോൾ ഈ ഒരു UG കോഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരിക്കും മാനേജ്മെന്റ് കോഴ്സ് ചെയ്യുമ്പോൾ. സോ പാർട്ട് ടൈം ആയിട്ടൊരു ജോബൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു അപ്രോക്സ് 1 lakh ഒക്കെ ഏകദേശം പറ്റും അല്ലേ? ഒരു 60 to 1 lakh വരെ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും അവർ എഫേർട്ട് ഇടണം, തീർച്ചയായിട്ടും ആസ് പെർ ദെയർ കേപ്പബിലിറ്റി ആൻഡ് പിന്നെ അവരുടെ മിടുക്ക്. യെസ്. ജോർജിയയിലെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, നല്ല തണുപ്പും മഴയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലാണ്. ഇവിടെ ആക്ച്വലി ലൈക്ക് MBBS ആണെങ്കിലും MBA ആണെങ്കിലും നഴ്സിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ UG കോഴ്സസ് ലൈക്ക് BBA അല്ലേ, BBA പോലത്തെ കോഴ്സസ്, നഴ്സിംഗ്, MBA പോലത്തെ കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണ്. മലയാളീസ് ഇവിടെയും പ്രിഫർ ചെയ്യുന്നുണ്ട്, മലയാളികൾ ഇവിടെ പഠിക്കുന്നുണ്ട് മലയാളീസ്. ഹൈ, ഹൈ. കുട വേണമെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. ജോർജിയയിലെ മഴ നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടിട്ടില്ലല്ലോ. യെസ്, നല്ല ആംബിയൻസ് അല്ലേ യൂണിവേഴ്സിറ്റിക്ക്. യെസ്. എക്സ്ക്യൂസ് മീ, മലയാളീസ് ആണോ? നമ്മൾ സ്റ്റുഡൻസ് തന്നെയാണ്, ഇവിടെയും സ്റ്റുഡൻസ് ഉണ്ട്, ഇഷ്ടംപോലെ മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഹൈ ഹൈ, നൈസ് മീറ്റിംഗ് യു. മലയാളീസിനെ എവിടെ വെച്ച് കാണുമ്പോഴും ഭയങ്കര സന്തോഷം, ആൻഡ് എവിടെ നോക്കിയാലും എംബ്രിഡ്ജിലെ കുട്ടികളാണ്. യെസ്, ഇനി നമുക്ക് ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട്, ക്ലാസ്സിലായിരിക്കും. ആഹാ, ഓക്കെ. ഇത് മാത്രല്ല, നമുക്കിവിടെ CU എന്ന് പറഞ്ഞ CIU എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ശരിക്കും 26 or 28 യൂണിവേഴ്സിറ്റീസ്. ശരി, ഓക്കെ. അപ്പം ആ ഒരു ലൈക്ക് 28, അതായത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇറ്റ്സ് യുവർ ചോയ്സ് അല്ലേ.
MBBS എന്നുള്ള സ്വപ്നം മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ ഉള്ളിലുള്ള ഒരു സ്വപ്നം തന്നെയാണ്. ആൻഡ് കുറച്ചും കൂടെ വലിയൊരു സ്വപ്നമാണ് എബ്രോഡ് പോയി ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യുക എന്നുള്ളത്, അല്ലേ? അതിനെല്ലാം ഉള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് എയിം ബ്രിഡ്ജ് എഡ്യൂക്കേഷൻ. സോ എയിം ബ്രിഡ്ജ് ടീം എൻ്റെ കൂടെ ഉണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ദിസ് ഇസ് ക്യാപ്റ്റൻ ബഷീർ, യെസ്, MD ഓഫ് എയിം ബ്രിഡ്ജ്. അതുപോലെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് മിസ്റ്റർ മൻസൂർ, അദ്ദേഹമുണ്ട് വൺസ് അഗെയിൻ. ആൻഡ് ഇത് ജാഫർജി, സോ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ദ സ്ട്രോങ് പില്ലേഴ്സ് ഓഫ് എയിം ബ്രിഡ്ജ്. ഇന്നത്തെ ഒരു വീഡിയോ ഹോളായിട്ട് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് അറ്റ്ലീസ്റ്റ് ഒരു സ്പാർക്കിങ്ങിലും വന്നിട്ടുണ്ടാവുന്നത് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ എന്നെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നത് ജോർജിയയിലേക്ക് എയിം ബ്രിഡ്ജ് എഡ്യൂക്കേഷനാണ്. ഗസ്റ്റായിട്ട് മാത്രം വരാനേ പറഞ്ഞുള്ളൂ. ആദ്യമായിട്ടായിരിക്കും ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. സാധാരണ ക്ലയൻറ്റ്സ് ഇങ്ങോട്ടാണ് പറയുക, നമുക്ക് ഇങ്ങനെ യൂട്യൂബ് കണ്ടൻറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ബട്ട് ഗസ്റ്റായിട്ട് വന്ന് അങ്ങോട്ട് ചോദിച്ച് ഒരു കണ്ടൻറ്റ് നമ്മളിതായി ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇത് കണ്ടപ്പം ലൈക്ക് ഇപ്പം ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ലൈക്ക് നോളജ് എന്ന് പറയാനായിട്ട് ലാക്ക് ഓഫ് നോളജ് വളരെയധികമായിരുന്നു. ഇപ്പം ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ലൈക്ക് ഈസിലി ആക്സസബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് എയിം ബ്രിഡ്ജിനെ പോലെ ലൈക്ക് എല്ലാ സർവീസസും നമുക്ക് നൽകാനായിട്ട് ഒരു സ്ട്രോങ് ഒരു ബ്രിഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എയിമിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അധികം കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും ഇത് കാണുന്ന പാരൻസിൻ്റെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ ലൈക്ക് MBBS ആസ്പിറൻസിൻ്റെ ഇടയിലാണെങ്കിലും ഇനിയും കുറേ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. സപ്പോസ് ഇപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഒരു കുട്ടി കണ്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ട മനസ്സിൽ ചെറുതായിട്ട് ഇങ്ങനെ ഓക്കെ ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കും, എന്തൊക്കെയാണ് പിന്നീടുള്ള പ്രൊസീജിയേഴ്സ്? അല്ലെങ്കിൽ എയിം ബ്രിഡ്ജിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഫർദർ ഫോളോഅപ്സ്? നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് എയിം ബ്രിഡ്ജിനെ കണക്ട് ചെയ്താൽ നമുക്ക് വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള കൗൺസിലേഴ്സ് ഉണ്ട്. മോർ ദാൻ 8 years പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള കൗൺസിലേഴ്സ് ഉണ്ട്. ഇവർ ഈ പറയുന്ന അബ്രോഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഇന്നത്തെ നിയമവ്യവസ്ഥകൾ, അതായത് NMC പറയുന്ന എല്ലാ റൂൾസും റെഗുലേഷൻസും അടക്കം, അക്രഡേഷൻസ് അടക്കം, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസിന് കൗൺസിലിങ്ങിലൂടെ പറഞ്ഞു കൊടുക്കും. അബ്രോഡുള്ള യൂണിവേഴ്സിറ്റീസ്, അബ്രോഡുള്ള ഓപ്ഷൻസ്, അതായത് ജോർജിയ മാത്രമല്ല, ഉസ്ബെക്കിസ്ഥാനുണ്ട്, കിർഗിസ്ഥാനുണ്ട്, കസാഖിസ്ഥാനുണ്ട്, റഷ്യ ഉണ്ട്. സോ എന്തുകൊണ്ട് വൈ റഷ്യ, വൈ ഉസ്ബെക്, വൈ ജോർജിയ, ഈ പറയുന്ന എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ട് അവരൊരു പ്രോപ്പർ കൗൺസിലിംഗ് ഓരോരോ രാജ്യങ്ങൾക്കും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ രാജ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ, സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്താൽ ആ രാജ്യത്ത് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ജോർജിയ, ഒരു കുട്ടി ജോർജിയ സെലക്ട് ചെയ്താൽ ഇവിടെ 28 യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ 28 യൂണിവേഴ്സിറ്റികൾക്കും അവരുടെ അതിൻ്റെ പാക്കേജ് ഡിഫറൻസ് ആണ്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡിഫറൻസ് ആണ്, അതിൻ്റെ ലൈക്ക് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഡിഫറൻസ് ആണ്, അതിൻ്റെ ടീച്ചിങ് ഡിഫറൻസ് ആണ്. സോ ഇതെല്ലാം നമ്മൾ സ്റ്റുഡൻസിന് അവയർനെസ് കൊടുക്കും, പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിൽ അവർ സെലക്ട് ചെയ്യുന്ന ഒന്നോ രണ്ടോ യൂണിവേഴ്സിറ്റീസിലെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ റഫറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെയുള്ള അവർക്ക് സ്റ്റുഡൻസ്, ഒരു സ്റ്റുഡൻറ്റിന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻക്വയറി ഉണ്ടെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഈ പറയുന്ന ഫീസിനെ പറ്റി അറിയണമെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റിന് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ അറിയണമെങ്കിൽ, അതെല്ലാം നമ്മൾ അവർക്ക് ഒഫീഷ്യലി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒഫീഷ്യലി യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളവരെ നമുക്ക് കണക്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫോർ ഫർദർ ക്ലാരിഫിക്കേഷൻസ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എക്സാക്ട്ലി, നമ്മളും പറയുന്നത് തന്നെയാണ്, ഇങ്ങോട്ട് കയറി വരുന്ന സ്റ്റുഡൻറ്റ് കറക്റ്റ് മനസ്സിലാക്കണം ഞാൻ എന്തിനു വരുന്നു, എനിക്ക് എന്തൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എനിക്ക് എന്തൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഓരോ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. കാരണം ഇവർ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന 6 വർഷം, ഈ 6 വർഷമാണ് അവരെ ലൈഫിനെ ടേൺ ചെയ്യുന്നത്. അതായത് അവരുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റാണ് ഈ 6 വർഷം എന്ന് പറയുന്നത്. കാരണം നല്ലൊരു കോളേജിലോട്ട് വരിക, നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറുള്ള യൂണിവേഴ്സിറ്റിയിലോട്ട് വരിക, നല്ല ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ പെടുക, നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു ഗ്രൂപ്പിൽ പെടുക എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 6 years, കാരണം 18 മുതൽ 24 വയസ്സിൻ്റെ ഉള്ളിലാണ് ഇവരുടെ ലൈഫിനെ തന്നെ മോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ കണക്ഷൻസ്, അവരുടെ സീനിയേഴ്സ്, അവരുടെ ലൈക്ക് ക്യാരക്ടർ അടക്കം ബിൽഡ് ചെയ്യുന്നത് ക്യാമ്പസിൽ നിന്നാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഒരു $500 കുറവൊക്കെ ഉണ്ടാവും. ഒരു $500 ചെറിയ മാറ്റത്തിലൊക്കെ പലപ്പോഴും നല്ല യൂണിവേഴ്സിറ്റീസുകൾ കുട്ടികൾ എടുക്കാതെ നിൽക്കും. ഡെഫിനറ്റ്ലി ഇവിടെയും എ ഗ്രേഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ബി ഗ്രേഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, സി ഗ്രേഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. സോ നിങ്ങൾ അബ്രോഡിലോട്ട് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏത് കോളേജിലോട്ട് നോക്കുകയാണെങ്കിലും പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ചൂസ് ചെയ്യുക. കറക്റ്റ്.
നമ്മളിപ്പം എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷനിലൂടെ ലൈക്ക് എന്നെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺസൾട്ടൻസിയെ കുറിച്ച് പറയുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഒരുപാട് സ്കാംസ് നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള സ്കാംസിൽ പോയി ചാടാതിരിക്കുക. ചൂസ് യുവർ ബെസ്റ്റ് ആൻഡ് സെലക്ട് യുവർ റൈറ്റ് പാത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ജോർജിയയിലാണ്. ആൻഡ് കറന്റ്ലി നമ്മൾ ലൈക്ക് ഏതൊക്കെ കൺട്രീസാണ് നമ്മളിപ്പം ലൈക്ക് കുട്ടികൾക്കായിട്ടുള്ള ലൈക്ക് കോഴ്സസ് എല്ലാം ഓഫർ ചെയ്യുന്നത്, ഏതൊക്കെ കൺട്രീസിലാണ്? ഞങ്ങൾ കറന്റ്ലി തീർച്ചയായിട്ടും ജോർജിയയാണ് ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കുട്ടികൾ ചൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്ക് ഒരു യൂറോപ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം കിട്ടുന്നത്. പിന്നെ കുട്ടികൾ ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയിൽ നമുക്ക് മൂന്ന് കൺട്രീസ് വരുന്നുണ്ട് കുട്ടികൾ പൊതുവെ പോകുന്ന. കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ കൺട്രീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യ വരുന്നുണ്ട്, ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 11 കോടി ജനസംഖ്യയുള്ള ഒരു ഇന്ത്യയുടെ ഒരു ഫീല് കിട്ടുന്ന ഒരു രാജ്യമാണ്. പേഷ്യൻ ഫ്ലോസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പൈൻസ്. അപ്പോൾ ഈ കൺട്രീസിലെല്ലാം കുട്ടികൾ അഡ്മിറ്റ് ആവുന്നുണ്ട്. നമ്മൾക്ക് ഏത് കൺട്രീസിലും കുട്ടികളെ അഡ്മിറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ആയിരിക്കും ഇവർ നിങ്ങൾക്ക് വേണ്ട ഫെർദർ പ്രൊസീഡിങ്സ് എല്ലാം ചെയ്തു തരിക കേട്ടോ. അല്ലാതെ ഇവർ പറയുന്ന യൂണിവേഴ്സിറ്റിയിലല്ല നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. 100%. അത് മാത്രമല്ല, വേൾഡിലെ ഏത് യൂണിവേഴ്സിറ്റീസും നമ്മൾ ആകെ ഒരു 1000 രൂപ നമ്മളൊരു രജിസ്ട്രേഷൻ ഫീസ് പോലും മേടിക്കുന്നുണ്ട്. നമ്മളൊരു അഫ്രണ്ട് ആയിട്ട് കുട്ടികളോട് മറ്റൊരു എമൗണ്ട് നമ്മൾ മേടിക്കാറില്ല. ജസ്റ്റ് 1000 rupees കുട്ടിക്ക് അടിച്ച് അവർക്ക് എൻറോൾ ചെയ്യാം. ഏത് യൂണിവേഴ്സിറ്റിയാണോ അവർ സെലക്ട് ചെയ്തിട്ടുള്ള ആ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ നമുക്ക് 24 to 48 hours നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ഓക്കെ. യെസ്. ആൻഡ് ഇപ്പം ഒരുപാട് സ്കാംസ് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇപ്പം ജോർജിയയുടെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പം പല കൺസൾട്ടൻസീസും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സിംഗിൾ പേഴ്സൺ ആയിരിക്കും ഒരാൾ റെഫർ ചെയ്തു എന്ന് പറഞ്ഞ് ലൈക്ക് എമൗണ്ട് എല്ലാം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമായിരിക്കും ലാസ്റ്റ് അത് ഒരു സ്കാം ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കുക. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ലൈക്ക് ഇപ്പം നമ്മളൊരു കോൺട്രാക്റ്റിലാണെങ്കിലും ആ പറയുന്ന എമൗണ്ടിൽ കുട്ടിക്ക് ഇവിടെ 6 years ചെയ്യാൻ പറ്റും. ഗാർഡിയൻഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു വിഷൻ എന്ന് പറയുന്നത്. കുട്ടികൾ പറയുന്നത് നമ്മൾ ഡയറക്റ്റ്ലി അത് കേട്ടതുമാണ്. രണ്ടു പ്രാവശ്യം സിക്കായപ്പോൾ they were the one who came up, they took me to the hospital, they stayed with it, especially Mansoor sir. One time Bashir sir also was there. Both of them stayed there entire night and then made sure that I'm okay and then they went back and they took care of me like throughout the hostel stay and everything. I'm still with them. I'm staying in different hostel with them only and they have the best. I'm telling you, the best in Georgia. അതെ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻ്റ് ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പോകണം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അക്കാഡമിക്സിലും അവരെ എക്സ്ട്രാ കരിക്കുലറും നമ്മൾ ഇൻവോൾവ് ആണ്. ഇപ്പോൾ നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ കാരണം തന്നെ ഈ രാജ്യത്തേക്ക് തീർച്ചയായിട്ടും. അപ്പോൾ നാട്ടിൽ നിങ്ങൾ പല ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഈ രാജ്യത്ത് ആരും ചെയ്യാത്ത ഒരു സമ്പ്രദായമാണ് നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ കാരണം. കാരണം നമുക്ക് സ്റ്റഡീസ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ തീർച്ചയായിട്ടും നമ്മളെ കൾച്ചറും നമ്മളെ കാര്യങ്ങളും അവരെ കൂടെ കൊണ്ടുപോകണമെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു. നമ്മൾ കണ്ടതാണ് ആ ഒരു ഫ്ലാഷ് മൊബൈൽ കൂടെ. കാരണം ഇതിനെല്ലാം കൗണ്ടർ ചെയ്യാനുള്ള ആൻസേഴ്സ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കയ്യിലും ഉണ്ടായിരിക്കും. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അതായത് നമ്മളിപ്പോൾ ഒരു 8-10 years ആയല്ലോ എംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ. സോ സാധാരണയായിട്ട് കണ്ടുവരുന്ന പാരൻസിന്റെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും ഇങ്ങനെ അബ്രോഡ് സ്റ്റഡീസ് MBBS എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവരുടെ ടെൻഷൻ കൺസേൺസ് ഒക്കെ ആയിട്ട് കൂടുതൽ വരാറുള്ള ചോദ്യങ്ങൾ? ടെൻഷൻ കൺസേൺസ് ഡെഫിനറ്റ്ലി ഒന്ന് സേഫ്റ്റി. സേഫ്റ്റിയുടെ കാര്യം നാട്ടിലേക്കാണ്, രാജ്യത്തേക്കാണ് എന്റെ മോള് പോകുന്നത്. അത് വലിയൊരു കൺസേൺ ആണ്. ഞങ്ങൾക്ക് അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, യുദ്ധം വന്നപ്പോഴും ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ആ ക്ലിപ്പ് ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ഉക്രൈനിൽ വാർ വന്നപ്പോൾ ആക്ച്വലി അവിടെ ആ ഒരു സമയത്ത് ഇവരുടെ സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, ഇവർ തന്നെ പോയി. സാധാരണ ഡയറക്ടേഴ്സ് ഒന്നും ലൈക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. ലൈക്ക് ഓർഡർ ചെയ്യുക, കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് കറങ്ങുക, ഫെയർ എനഫ്, അങ്ങനെയാണ് യൂഷ്വലി. പക്ഷേ ഇവർ കുട്ടികളുടെ കൂടെ ഉണ്ട് ത്രൂ അല്ലേ. ഒരു സ്പെഷ്യൽ ട്രെയിൻ അറേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ ഞങ്ങൾ 1500 കുട്ടികൾക്ക് സെപ്പറോസിയൻ 8 മണിക്കൂർ കൊണ്ട് റൊമാനിയൻ ബോർഡറിലോട്ട് എത്താൻ പറ്റും. ഈ പറഞ്ഞ മൂന്ന് യൂണിവേഴ്സിറ്റിയിലുമായിട്ട് 3000-ലധികം മലയാളി കുട്ടികളുണ്ട്. എംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ ഡയറക്ടറാണ് ശ്രീ ബഷീർ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ പോസിബിലിറ്റീസും എംബസി മുതൽ എല്ലാ പോസിബിലിറ്റീസും ഞങ്ങൾ നോക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. പലർക്കും ഇപ്പോഴും സംശയമാണ് വിദേശ
MBBS ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നിട്ട് വാലിഡ് ആണോ എന്നുള്ള കാര്യം, അതെ വാല്യൂ ഉണ്ടോ, അബ്രോഡ് എങ്ങനെയാണ് ക്വാളിറ്റി എന്നൊക്കെ ഉള്ളത് ഒരു കൺഫ്യൂഷൻ ആണ്. സോ അതിൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് റിസൾട്ട് ഉണ്ട്. ഞങ്ങളുടെ സ്റ്റുഡൻസ് ഇപ്പോൾ ഈ പറയുന്ന പോലെ യു എസിലും യു കെയിലും യൂറോപ്പിലും ഇന്ത്യയിലും GCC കൺട്രീസിലും വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്നുള്ള റിസൾട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. മൂന്നാമത്തെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് അവർക്ക് ഫിനാൻഷ്യൽ ലോണ് നോക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. നമുക്ക് സെമസ്റ്റർ വൈസ് ലൈക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ടാവും. ഇതൊരു കൺസേണാണ്. നാലാമത്തെ അവരുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുഡും അക്കോമഡേഷനും ആണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് അവരുടെ സേഫാണോ, അക്കോമഡേഷൻ എത്രത്തോളം നല്ലതാണ്, അവർക്ക് നല്ല ഫുഡ് കിട്ടുമോ. പ്രത്യേകിച്ച് മദേഴ്സൊക്കെ ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യം അതാണ്. യെസ്, അതാണ് ഒരു ചോദ്യം. അതിനുള്ള സൊല്യൂഷനും എംബ്രിഡ്ജിൻ്റെ ഹോസ്റ്റലും ഫുഡൊക്കെ എംബ്രിഡ്ജ് തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. മെജോറിറ്റി ഇതിലൊക്കെ അപ്പുറമുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കുട്ടി പോയാൽ ആരാണ് ഞങ്ങളുടെ കുട്ടിയെ നോക്കുക, ആ ഗാർഡിയൻഷിപ്പ് ആരാണ് ഏറ്റെടുക്കുക? അത് 100% ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. ഞങ്ങൾ ആ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കും. 100% ഞങ്ങൾ ആ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കും. ഒരു കുട്ടിയെ നമ്മൾക്ക് തരികയാണെങ്കിൽ ആ കുട്ടിക്ക് കോഴ്സ് ഉടനീളം വരുന്ന എന്ത് പ്രോബ്ലം ആണെങ്കിലും ഞങ്ങൾ അത് അഡ്രസ്സ് ചെയ്തിരിക്കും. ഒരു പക്ഷേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾക്ക് സമയം വേണ്ടി വരും, പക്ഷെ അത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്തിരിക്കും. ഞങ്ങളുടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ, ഞങ്ങൾ കൊറോണ വന്നപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ ആക്സിഡൻസ് സംഭവിക്കും. ഇയർലി ആക്സിഡൻസ് സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, ചിലപ്പം ഫിനാൻഷ്യൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. യെസ്, അപ്പോൾ ലൈക്ക് അത് ഔട്ട്സോഴ്സ് ചെയ്യുന്നൊക്കെ, ഫിനാൻഷ്യൽ സപ്പോർട്ട്സൊക്കെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. സോ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട എല്ലാവിധ സപ്പോർട്ട്സും നമുക്ക് ഈ 6 ഇയർ കൊടുക്കാൻ പറ്റും. അത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുമെന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ടീം അടക്കം ഈ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യും എന്നുള്ളത് ഞങ്ങളുടെ ഒരു മോട്ടോ ആണ്. അത് ഞങ്ങളുടെ വലിയൊരു വിഷനറിയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ തന്നെയായിരിക്കും ഇവരുടെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞൊരു 10 ഇയേഴ്സ് ആയിട്ട് എംബ്രിഡ്ജ് എന്നുള്ള എല്ലാവരുടെ എയിമിലേക്കുള്ള ആ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ഓൺലി റീസൺ എന്ന് വേണം പറയാനായിട്ട്. സോ ബാക്കി ഇനി നിങ്ങളിലേക്ക്, അതിപ്പോൾ പാരൻസ് ആവാം, അതുപോലെ തന്നെ MBBS ആസ്പിറൻസ് ആയിരിക്കാം നിങ്ങളിലേക്ക്. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ലൈക്ക് BBA കോഴ്സസ് എല്ലാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഏത് കോഴ്സ് വേണം ആൻഡ് അതുപോലെ തന്നെ ഏത് കൺട്രി വേണം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് യൂണിവേഴ്സിറ്റി വേണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബാക്കിയുള്ള എവറിത്തിങ് എംബ്രിഡ്ജ് വിൽ ടേക്ക് കെയർ ഓഫ് എന്ന് മാത്രമേ പറയാനുള്ളൂ. സോ വൺസ് അഗെയിൻ, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ജോർജിയയിലേക്ക് വന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ വന്നു ലൈക്ക് ഇനോഗ്രേഷൻ നമ്മൾ കട്ട് ചെയ്തു, റിബൺ കട്ട് ചെയ്തു, നമ്മൾ തിരിച്ചു പോകും. ബട്ട് ദിസ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് ജോർജിയ. നമ്മുടെ ഉള്ളംകൈയിൽ നിന്ന് പറഞ്ഞ പോലെ നമ്മൾ 5 hours 6 hours ഒക്കെ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ഓരോ സ്പോട്ട്സും ലൈക്ക് ഇവരെ ലൈക്ക് എന്നെയും ഒരു ഫാമിലി പോലെ കണ്ടു. ഇവരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി എനിക്കും ഇവരെ ഒരു ഫാമിലി ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അധികം ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാണ്ട് ഇത് കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ച് ഞാനിതൊരു കണ്ടന്റ് ആക്കിയത്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. നിങ്ങളെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു, ഞാൻ വളരെയധികം ഹാപ്പിയാണ്. സോ എംബ്രിഡ്ജിനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതൊന്നും ഒരു പ്രൊമോഷൻ്റെ ബേസിസിൽ ഞാൻ പറയല്ല, ഫ്രം മൈ ഹാർട്ട്. കാരണം ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി ലൈക്ക് എംബ്രിഡ്ജിലേക്ക് വന്നാൽ ഇവരുടെ ഹാൻഡ്സിൽ അത് വളരെയധികം സേഫ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ലീഡ് വേണമെങ്കിൽ ഐദർ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യാം, ഓറൽസ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇട്ടേക്കാം. യു ക്യാൻ ഹാവ് എ ലുക്ക് ആൻഡ് നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ, പിന്നെ ഞാൻ മീഡിയേറ്റർ ആയിട്ടില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് our video and veendum embridgeinode naan thank you parayana enne georgiyilekku kondunnathum adu pole thanne malayalis aayittulla departure day il naan kandittulla kuttigalude visheshangal ariyan ivide enikku ettan pattiyalo oru vaada santhosham. Thanks a lot. Thank you. Enne patti onnum parannillalo. ഡെഫിനറ്റ്ലി ഹാപ്പിയാണ്. കാരണം ഈ പറയുന്ന പോലെ ഞങ്ങൾക്കും ഒരു ഫാമിലി മെമ്പറാണ്. കാരണം സ്റ്റുഡൻസാണ് ലൈക്ക് ലക്ഷ്മിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കാരണം 2 വർഷം മുമ്പ് അവർക്ക് സ്റ്റെതസ്കോപ്പും അവർക്ക് വൈറ്റ് കോട്ടും എല്ലാം കൊടുത്തിട്ടുള്ള ആളുകളാണ്. ഇപ്പം ഈ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് അവരെ കാണുകയാണ്. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പുവരാം, അവരുടെ
ഗ്രാജുവേഷൻ ഡേ ൻ്റെ അന്നും We will be definitely taking it. So much happy for that. Anyways, അപ്പം ഈ ഒരു ഹാപ്പിനെസ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഒരുപാട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെതസ്കോപ്പ് ഇട്ട കോട്ടിട്ടുള്ള കുട്ടി ഡോക്ടേഴ്സ് നമ്മുടെ ഇംബ്രിഡ്ജിലൂടെ കടന്നു വരട്ടെ. അത്രയേ പറയാനുള്ളൂ. സോ വളരെ ഹാപ്പി എൻഡിങ് ആണ്. ആൻഡ് ഐ എം സോ മച്ച് ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ ദിസ് ഇസ് ലക്ഷ്മി നക്ഷത്ര സെയിങ് ടാ ബൈ ഫ്രം ജോർജിയ. ബൈ. ഫീ അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എംബ്രിഡ്ജിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇട്ടേക്കാം. നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ്ലി ഒരു ഒറ്റ റിങ്ങിൽ ദേ വിൽ ഗിവ് യു ദ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ.